നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജലരാജാവായി അങ്ങനെ മാറിയിരിക്കുന്നു കാരിച്ചാൽ ചുണ്ടൻ. ഫോട്ടോ ഫിനിഷിൽ മിന്നും പ്രകടനത്തിലൂടെ ചരിത്രം കുറിച്ചുകൊണ്ടാണ് കപ്പടിച്ചിരിക്കുന്നത്. പുന്നമടക്കായലിലെ ആവേശപൂരം അങ്ങനെ കെട്ടടങ്ങി. 70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ കപ്പടിച്ചിരിക്കുന്നത്. തുടർച്ചയായി 5-ാം വർഷവും ഈ പൊൻകിരീടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് സ്വന്തമാക്കിയിരിക്കുകയാണ്. വീണ്ടും ഒരു ചരിത്രം രചിച്ചിരിക്കുകയാണ്. ആവേശോജ്ജ്വലമായ മത്സരത്തിനൊടുവിൽ തന്നെയാണ് കാരിച്ചാൽ ചുണ്ടന് വീണ്ടും കപ്പിൽ മുത്തമിടാനായി സാധിച്ചിരിക്കുന്നത്. വിയപുരം ചുണ്ടനെ ഫോട്ടോ ഫിനിഷിങ്ങിലൂടെയാണ് കാരിച്ചാലിന് മറികടക്കാനായി സാധിച്ചിട്ടുള്ളത്. വിജയാരു എന്നുള്ളത് ഒരു നിശ്ചിത നേരം വരെ കാണികൾക്ക് പോലും വലിയ സംശയമുയർത്തിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:45 ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് പതാക ഉയർത്തി നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. വയനാട് ദുരന്തത്തെ തുടർന്ന് നേരത്തെ നടത്തേണ്ടിയിരുന്ന 70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് മാറ്റിവെച്ച ശേഷം ഇന്ന് നടത്തിയത്. ഓഗസ്റ്റ് 10 വള്ളംകളി നടക്കേണ്ടിയിരുന്നത്. 1.5 മാസത്തോളം വൈകിച്ചാണ് ഇപ്പോൾ ഇത് നടത്തിയതും. ഇന്ന് വൈകുന്നേരം 3:24 ഏവരും കാത്തിരുന്ന അത്രയധികം ആഹ്ലാദത്തോടുകൂടി വരവേറ്റ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിച്ചത്. 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 72 കളിവള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വിദേശത്തുനിന്നടക്കം നിരവധി ആളുകളാണ്, 1000-ക്കണക്കിന് ആളുകളാണ് ഈ മത്സരം കാണാൻ വേണ്ടി മാത്രം ഓടിയെത്തിയത്. വൈകുന്നേരമാണ് ജലരാജാക്കന്മാരെ കണ്ടെത്താനുള്ള ഫൈനൽ ഹീറ്റ്സ് മത്സരം ആരംഭിച്ചത്. 5 ഹീറ്റ്സ് മത്സരങ്ങളിലായി 19 ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരച്ചു. ഹീറ്റ്സ് മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്ത 4 ടീമുകളാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. കാരിച്ചാൽ, വിയപുരം, നിരണം, നടുഭാഗം എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിലേക്ക് പ്രവേശിച്ചത്. ഹീറ്റ്സ് 1 പായിപ്പാടൻ നമ്പർ 2, ആലപ്പാടൻ, ആയാപ്പറമ്പ്, ആനാരി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ചത്. 2-ാം ഹീറ്റ്സിൽ ശ്രീവിനായകൻ, ചമ്പക്കുളം, സെന്റ് ജോർജ്, ജവഹർ തായങ്കരി എന്നീ ചുണ്ടൻ വള്ളങ്ങളും മത്സരിച്ചു. ഹീറ്റ്സ് 3 ചെറുതന, തലവടി, സെന്റ് പയസ്, 10th പായിപ്പാടൻ ചുണ്ടനുകളും. ഹീറ്റ്സ് 4 നിരണം, വിയപുരം, നടുഭാഗം, കരുവാറ്റ ചുണ്ടനുകളും. ഹീറ്റ്സ് 5 വലിയ ദിവാഞ്ചി, മേൽപ്പാടം, കാരിച്ചാൽ ചുണ്ടനുകളുമാണ് മത്സരിച്ചത്. രാവിലെ 11 മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളും നടന്നു. 100-ക്കണക്കിന് ആളുകൾ വള്ളംകളി മത്സരം കാണാൻ തടിച്ചുകൂടിയിരുന്നു ഇരുകരകളിലുമായി. വിദേശത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നുമൊക്കെ ഒട്ടനവധി ആളുകൾ എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.